വട്ട ലുക്ക് അല്ലേ. അയ്യോ നമ്മുടെ നാട് തന്നെയാണോ, വട്ട ബ്യൂട്ടിഫുൾ റോഡ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം പുനലൂരാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ഹൈവേ 8 കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ 8 വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3000 വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 155 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് സ്റ്റേറ്റ് ഹൈവേ 8. ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് റോഡ് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ആ റോഡിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. മെയിൻ ഈസ്റ്റേൺ ഹൈവേ എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത്, സ്റ്റേറ്റ് ഹൈവേ 8. ഇത് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ 744, ഈ കാണുന്ന കൊല്ലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന 744. ഈ ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഈ ഹൈവേ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേറ്റ് ഹൈവേ 1 ചെന്ന് ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റേറ്റ് ഹൈവേ 8 കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ തന്നെ അടിപൊളിയായിട്ട് ഫുട്പാത്തൊക്കെ പണിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ കൈവരിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ 8 കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്റ്റിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് പുതിയ പാലമാണല്ലേ, അല്ല ഇവിടെയൊക്കെ ഇലക്ട്രിക് വർക്ക് പൂർത്തീകരിച്ചു കേട്ടോ. എന്താണ് ഈ റോഡ് കൊല്ലത്തു നിന്ന് ചെങ്കോട്ട വരെയുള്ള റെയിൽവേ ലൈൻ ഇലക്ട്രിക്വൽക്കരിച്ചു. ഇഷ്ടംപോലെ ഇതേപോലത്തെ വണ്ടികൾ പോകുന്നതാണ്. ചരക്ക് ഗതാഗതം നടക്കുന്ന റോഡാണ് സ്റ്റേറ്റ് ഹൈവേ 8. കേട്ടോ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് റോഡ് കേട്ടോ. ഫുട്പാത്തുണ്ട്, അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ, റോഡൊക്കെ പണിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇടത് സൈഡ് കാണുന്നത് 6 കല്ലട 6. മലയോര പ്രദേശത്ത് കൂടുന്ന റോഡാണ്, അടിപൊളി രസമാണ്. ഇടുക്കി കോട്ടയം ഭാഗത്തൂടെ പോകുമ്പോൾ പ്രദേശങ്ങളിലെല്ലാം, പക്ഷേ എന്തായാലും നമ്മൾ ഇന്ന് അത്രയും ദൂരം പൊട്ടിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. നമ്മൾ കുറച്ച് ഭാഗത്തെ ദൂരത്തേക്ക് കാഴ്ചകളാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഈ കൈവരിയിലേക്ക് കളർ നോക്ക്, ഒരു മഞ്ഞ അതേപോലെ കറുപ്പ് ഈ തീമിലാണ് കേട്ടോ. അത് പ്രത്യേക ഒരു വൈബ് ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ കളർ നോക്ക്, ഫുട്പാത്തിലെ ഇൻ്റർലോക്കിൻ്റെ കളറ് നമുക്ക് ചുമപ്പ് കളറാണ്. ചുമപ്പല്ലേ തന്നെ ചുമപ്പ്, അതേപോലെ കൈവരി മഞ്ഞ കറുപ്പ്, പിന്നെ ഇത് പിന്നെ കോമൺ ആയിട്ടുള്ള വെള്ളം കറുപ്പാണ്. അടിപൊളിയായിട്ടുള്ള കേട്ടോ. ടൗൺ ഏരിയയിൽ മാത്രമാണ് ഈ ഫുട്പാത്ത് കാര്യങ്ങളും ഇങ്ങനെ കൈവരിയൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരെ പത്തനംതിട്ട മുണ്ടക്കായം പോകുന്ന വണ്ടിയാണ്. എന്നിട്ട് ശബരിമല റോഡാണ്, ഹോളി വൈബ് റോഡാണ് കേട്ടോ. റോഡിൻ്റെ ലുക്ക് കണ്ട മോനെ, കിടു 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 കിക്കിടു കിക്കിടു റോഡ്. സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ഇപ്പം പൊളിയായിട്ടുണ്ട്. നാഷണൽ ഹൈവേ പോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേ റോഡുകളെല്ലാം പൊളി വൈബ് റോഡാക്കി മാറിയിട്ടുണ്ട് കേട്ടോ. റോഡ് നല്ല തിരക്കുള്ള റോഡാണ്, പക്ഷേ നല്ല റോഡായത് കൊണ്ട് തന്നെ വണ്ടികൾ ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണ്, എവിടെയും ബ്ലോക്കായി കിടക്കുന്നില്ല. ഇതിനു മുമ്പ് റോഡ് കച്ച റോഡായിരുന്നത് ഇപ്പോൾ മനോഹരമായ ബ്യൂട്ടിഫുൾ റോഡായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പഞ്ചായത്ത് റോഡ് വർക്കാണ്. നമുക്ക് സമാന്തരമായി 6 ഒഴുകുന്നുണ്ട്, കല്ലട 6 ഒഴുകുന്നുണ്ട്. തട്ടുകടയാണ്, കുറച്ചും കൂടെ ലുക്കുള്ള തട്ടുകട കടകൾ വരണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആയൂര് 5 ബൈപ്പാസിൻ്റെ ചുറ്റും വരുന്ന പുതിയ കടകൾ, ഇത് പുറമ്പോക്കിലാണ് കടകൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ആ ആയൊരു അല്ല 5 ബൈപ്പാസ് വരുന്ന കടകളൊക്കെ വേറെ ലെവൽ, വേറെ ലുക്ക് കടകളാണ് കേട്ടോ. ഇവിടെ പുതിയ പാലമാണ്, പുതിയ പാലം സൊൺവേ എന്നാണ് ഇത്.
അവിടെ മറ്റടുത്ത് പണി നടക്കുന്ന ചേട്ടാ. എന്തായാലും ആ പാലത്തിൽ കൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോവാം, നമുക്ക് വരാം. പണി നടക്കുകയാണ്, അടിപൊളി ഒരു പാലം. ടു വേ പാലമാണ്, പക്ഷേ അവിടെ പണി നടക്കുന്നതിനെ കൊണ്ട് ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ അടത്തി വിടുന്നത്. പെയിൻ്റ് അടിക്കുകയാണ് ചേട്ടാ. പാലത്തിൽ കൂടെ ഒന്ന് കറങ്ങിയില്ലെന്ന് വേണ്ട. ഉള്ളതല്ലേ ഈ പാലത്തിലല്ലേ മഴവിൽ പെയിൻ്റ് അടിക്കാന്നും പറഞ്ഞ് ഗണേഷ് കുമാർ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സംസാരിച്ചതൊക്കെ കേട്ടത്. ഈ പാലമാണ് അത്. അത് ഈ മഴവിൽ പെയിൻ്റ് അടിച്ച വേറെ ലുക്കായിരിക്കും അല്ലേ. എന്നിട്ട് ലൈറ്റ് സെറ്റപ്പും കൂടെ കൊടുക്കണമായിരുന്നു. ഈ പാലത്തിൻ്റെ രണ്ട് വശത്ത് നടന്നു പോകാനുള്ള നടപ്പാതയും കൂടെ ഉണ്ട് കേട്ടോ. അതെന്തായാലും പൊളിയായിട്ടുണ്ട്. JSR ബാംഗ്ലൂർ വണ്ടി എന്താണ്, സ്ലീപ്പർ വണ്ടിയാണ്. എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആറ്റിലൊന്നും ഒരു വലിയ വെള്ളമില്ല. മഴക്കാലാവുമ്പം വേറെ ലെവല് വൈബായിരിക്കും കേട്ടോ. ഇതുവഴിയുള്ള യാത്ര നോക്കും. നല്ല മലയോര പ്രദേശമാണ്. മുക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഡബിൾ ലൈൻ യെല്ലോ ലൈൻ ഉണ്ട് ഇവിടെ. ഒരു കാരണവശാലും ഇത് ക്രോസ് ചെയ്താൽ നിങ്ങളെ മരണം ഉറപ്പാണ്. കേട്ടോ അല്ലേ, വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട. ഒരിക്കലും അവിടെ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല. വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഇടിക്കും ഉറപ്പാണ്. അപ്പോൾ ഓർക്കുക, ഈ ഡബിൾ ലൈൻ യെല്ലോ ലൈനും വൈറ്റ് ലൈനും കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകുന്ന ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്ന് നിശ്ചയിച്ചോ. ആ ലൈൻ ക്രോസ് ചെയ്ത് എത്ര വലിയ അത്യാവശ്യം ഉണ്ടെങ്കിലും അത് ക്രോസ് ചെയ്ത് പോകരുത്. ഇത്രത്തോളം ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലൈൻ ക്രോസ് ഇടിച്ചിട്ട് റോഡിനെ കുറ്റപ്പെടും. അശാസ്ത്രീയമായ റോഡ് കാണിച്ച് വെച്ചിരിക്കുന്നത്. അത് ക്രോസ് ചെയ്ത് പോയിട്ടാണ് പലയിടത്ത് ഇടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതല്ല, റോഡ് കണ്ട ഫുള്ളും റോഡാണ്. ഓ, അവിടെ നിന്നാണ് സൂര്യപ്രകാശം അടിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല. ഓ, വേറെ ലെവല് റോഡ്. ഓക്കെ, വണ്ടികളിങ്ങനെ ഒഴുകി ഒഴുകി ചിരിപ്പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമായ റോഡാണ് കേട്ടോ സ്റ്റേറ്റ് ഹൈവേ 8. ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളി റോഡ് വെക്കാൻ. വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞാണ് വരുന്നത്. വളരെ കെയർഫുൾ ആയിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത് കേട്ടോ. നല്ല റോഡായതിനെ കൊണ്ടാണ്. പക്ഷെ നല്ല വളവ് തിരിവുള്ള റോഡാണ്, മലയോര റോഡാണ്. ഈ സ്ഥലത്തെ ലുക്ക് തന്നെ മാറിപ്പോയി. ഇത്രയും മനോഹരമായ റോഡ് വന്നപ്പോൾ ലുക്ക് തന്നെ മാറിപ്പോയി. വേറെ വൈബ് ലുക്കാണ് കേട്ടോ. ടൗണിൻ്റെയും മുഖച്ഛായ തന്നെ മാറിപ്പോയി. നമ്മളിപ്പോ അലിമുക്ക് എത്തി. അലിമുക്ക് അലിമുക്കിലെ കാഴ്ചകളാണ്. നല്ല വീതിയാണ്. ടൗണിലും അത്യാവശ്യം നല്ല വീതിയാണ്. ടൗണിൽ പോലും ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വാഹനങ്ങൾ ഒഴുകി പോകുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യണം. ആ
വാഹനങ്ങൾ ഓപ്പോസിറ്റ് നിന്ന് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. കേട്ടോ, ഇവിടെ മരോ ഇതേപോലെയുള്ള വര വിട്ട് വിട്ട് വിട്ടിട്ടുള്ള വരയിൽ നമുക്ക് ധൈര്യമായിട്ട് ഓവർടേക്ക് ചെയ്യാം. അതായത് മുമ്പിൽ നോക്കണ വാഹനം ഉണ്ടോ എന്ന്, കാരണം നമുക്ക് വാഹനം കാണാൻ സാധിക്കും. ബസ് സ്റ്റോപ്പാണ്, അപ്പോൾ വേണ്ട റോഡ് കിടക്കുന്നതണ്ട, പാമ്പ് കിടക്കുന്നതൊക്കെ കിടക്കുവാണ്. അടിപൊളി വേറെ ലെവലൊരു റോഡാണ് കേട്ടോ. ഇപ്പോൾ മൂവാറ്റു വരെ നിന്ന് മൂവാറ്റു വഴി നിന്ന് തിരുവനന്തപുരത്തൊക്കെ പോകുന്നവർ ഇതുവഴി ഒന്ന് ട്രൈ ചെയ്യുക. അടിപൊളി റോഡാണ്. പുനലൂർ വന്നിട്ട് തിരുവനന്തപുരം ഒരു വൈബ് റോഡിൽ കൂടെ നമുക്ക് കൂടെ എന്ത് അടുത്തൊരു ചെറിയൊരു ടൗണേ എത്തി. ടൗൺ എത്തുമ്പോൾ ഈ ഫുട്പാത്തും ഫുട്പാത്തിലും ഈ കൈവരികളും കാണും. ഇവിടെയൊക്കെ ടൗൺ ഏരിയയിൽ ഇതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒറ്റ ഗിയറിൽ തന്നെ പോവാ, അടിപൊളി. ഒരുപാട് കയറ്റവും ഇറക്കവും എല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഗിയർ മാറാനായിട്ട് ആവശ്യമില്ല. നല്ല സ്മൂത്ത് റോഡാണല്ലോ. ഓ, വട്ട ലുക്ക് അല്ലേ. യോ, നമ്മുടെ നാട് തന്നെയാണോ. വട്ട ബ്യൂട്ടിഫുൾ റോഡ്. സന്തോഷം, നല്ല റോഡാണ്, ഭയങ്കര രസമാണ്. ഞാൻ ഇങ്ങനെ അങ്ങ് പോകും മിക്കാറും. വണ്ടി അങ്ങ് പോവുകയാണ് സൂന്ന് പറഞ്ഞ കേട്ടാ. തിരക്ക് വളരെ കുറഞ്ഞ റോഡാണ് ഇവിടെ കാണാൻ. അടിപൊളി രസമുണ്ട്. ഈ സ്ഥല പേരെന്ന് പറയുന്നത് വാഴത്തോപ്പ്. ഇത് ഫോറസ്റ്റിൻ്റെ തടിയെടുപ്പുകയാണ്. അടിപൊളി രസമാണ്. മഴക്കാലത്താണ് അടിപൊളി, ഫുള്ള് പച്ചപ്പാണ്. അവർക്കോട്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഗവൺമെൻറ് ടിമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് കടക്കണം. ഇവിടെ കുറേ ഭാഗം വസ്തു ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഇടയ്ക്ക് കൊണ്ട് പണി കഴിഞ്ഞതേ ഉള്ളെന്ന് തോന്നുന്നു. നമ്മുടെ മണ്ണൊക്കെ കൊണ്ടിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ വീടിനോട് ചേർന്നിടാണ്. ഇവിടെ കുറേ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടാവും. വീടിനോടൊക്കെ ചേർന്നിട്ടാണ് റോഡ് പോകുന്നത്. അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ ഉണ്ട്, പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓ, പൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ കുറച്ചാണ് കൂടെ മരമൊക്കെ വെച്ച് വന്ന് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അവിടെയൊക്കെ മണ്ണിടുന്നതേ ഉള്ളു കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ റോഡ് പണി അങ്ങോട്ട് പൂർണ്ണതയിൽ എത്തിയിട്ടേ ഉള്ളൂ. പറയുന്നത് കേട്ടോ, എന്നെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഒന്ന് കണ്ടോവേ. ഇതാണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ വരുന്ന 8-ൽ വരുന്ന ബസ് സ്റ്റോപ്പ്. ഇരിക്കാൻ നല്ല സൗകര്യമുള്ള ഇരിപ്പിടമുണ്ട്. ചെറിയ ഒരു ബസ് സ്റ്റോപ്പാണ്.
തന്നെ പത്തനാപുരം ടൗണിൽ എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര പോകുന്ന റോഡ് പത്തനാപുരത്ത് വരുന്ന മാളാണെന്ന് തോന്നുന്നത് അല്ലേ? മാളല്ലേ? അല്ല, അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.